ഫ്രണ്ട്സ് എല്ലാവർക്കും മോൾ ഫോർമിക്സിന്റെ പുതിയൊരു ചാപ്റ്ററിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കൈൻ മാസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ കണ്ട ആ വീഡിയോ എങ്ങനെ മേക്ക് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ കൈൻ മാസ്റ്റർ ഉപയോഗിച്ച് മേക്ക് ചെയ്യുന്ന വീഡിയോയെ കുറിച്ച് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആദ്യം തന്നെ വീഡിയോ എടുത്ത് വെക്കേണ്ടത്. ഇവൻ്റെ പേര് അമൻ സലീം എന്നാണ്. മുൻപ് ലോ ബഡ്സ് ഗേജ് ഉണ്ടാക്കുന്ന സമയം ഫാസിൽ ഷാനെ സഹായിക്കാൻ ഇവൻ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ കൈൻ മാസ്റ്റർ എന്ന ആപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇതൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യാം. ശേഷം അവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് 16:9 എന്ന റേഷ്യോ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതുപോലെ വരും. അതിൽ മീഡിയ എന്നത് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ എടുത്ത വീഡിയോ എവിടെയാണോ അത് പോയി സെലക്ട് ചെയ്യുക. ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ ഇമ്പോർട്ട് ആവുന്നതാണ്. ശേഷം നമ്മൾ അവൻ നെഞ്ചത്ത് കൈവച്ച് എവിടെയാണോ കിടക്കുന്നത്, സ്റ്റില്ലായി അവൻ എവിടെയാണോ കിടക്കുന്നത്, ആ ഭാഗത്ത് റെഡ് ലൈൻ കൊണ്ടുവയ്ക്കുക. ശേഷം വലതുവശത്ത് മുകളിൽ കാണുന്ന സിസർ സെലക്ട് ചെയ്യുക. രണ്ടാമതായി കാണുന്ന ട്രിം ടു റൈറ്റ് ഓഫ് പ്ലേ ഹെഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഈ സ്ഥാനത്ത് റെഡ് ലൈൻ വെച്ചതിന് ശേഷം നമ്മൾ മീഡിയ എന്നത് വീണ്ടും സെലക്ട് ചെയ്യുക. മീഡിയ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. അതിൽ നിന്നും ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ഞാനൊരു വെളുത്ത ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. പിന്നീട് അവൻ കിടക്കുന്ന ഈ വശത്ത് നമ്മൾ റെഡ് ലൈൻ വെക്കുക. ശേഷം ഇടതുവശത്ത് കാണുന്ന ഈ ടൂൾ ഉപയോഗിക്കുക. ഈ ടൂളിൽ കയറി ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് ലെയർ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവൻ കിടക്കുന്നതിൻ്റെ ഒരു പുതിയ ലെയർ വന്നിട്ടുണ്ടാവും. അത് വെളുത്ത ബാക്ക്ഗ്രൗണ്ടിന് കൃത്യമായി വെക്കുക. ഇതുപോലെ വെക്കുക. പിന്നീട് പുതുതായി വന്ന ലെയർ ആ വെള്ള നിറത്തിൻ്റെ മുഴുവനായും നിറയുന്ന രീതിയിൽ വെക്കുക. ഇതുപോലെ കൃത്യമായി വെക്കുക. പിന്നീട് റെഡ് ലൈൻ ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ലെയർ സെലക്ട് ചെയ്യുക. അതിൽ മീഡിയ എന്നത് സെലക്ട് ചെയ്യുക. പിന്നീട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ വീഡിയോ ഇമ്പോർട്ട് ചെയ്യുക. ഒന്നുകൂടി ക്യാമറയിൽ പോവുക. അവിടെ വെച്ച് ഈ വീഡിയോ സെലക്ട് ചെയ്യുക. ശേഷം നമ്മളത് ഈ സ്ക്രീനിന് മൊത്തമായി ഫുള്ളായി വെക്കുക. ഞാൻ ചെയ്തതുപോലെ ചെയ്യുക. ശേഷം ആ വീഡിയോക്ക് മൊത്തമായി ആ വെളുത്ത ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടില്ല, അതൊന്ന് മൊത്തമാക്കി വെക്കുക, ഫുള്ളാക്കി വെക്കുക. അതുപോലെ അടിയിലുള്ള പുതുതായി വന്നിരുന്ന ലെയറും വെക്കുക. പിന്നീട് നമ്മൾ അവസാനമായി എടുത്തിരുന്ന ആ ലെയർ, അതായത് വീഡിയോയുടെ ഫുള്ളായുള്ള വീഡിയോയുടെ ലെയർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വലതുവശത്ത് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ആൽഫ ഒപ്പാസിറ്റി എന്നത് കാണാം. ഇവിടെ ആൽഫ ഒപ്പാസിറ്റി എന്നത് കാണാം. അത് സെലക്ട് ചെയ്യുക. ശേഷം ഒപ്പാസിറ്റി നമുക്ക് ഒരു 35 മുതൽ 40 വരെ ഉള്ളതിൽ എത്രയെങ്കിലും ഒന്ന് ആക്കി വെക്കുക. 35-നും 40-നും ഇടയിൽ. ഇപ്പോൾ അത് അവൻ്റെ ആത്മാവ് എഴുന്നേറ്റ് വരുന്നത് പോലെ തോന്നും. അപ്പോൾ ഒബാസിറ്റി കൂട്ടുമ്പോൾ അവൻ എഴുന്നേൽക്കുന്നതിന് കളറ് കൂടും. ഒബാസിറ്റി കുറയ്ക്കുമ്പോൾ അവൻ കിടക്കുന്നതിനും കളറ് കൂടും. അപ്പം നമ്മൾ ഇതിനിടയിലൊരു വശത്തായിട്ടാണ് ഒബാസിറ്റി നമ്മൾ മാനേജ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഒബാസിറ്റി വെക്കാം. ഒരു 39-ൽ ഞാൻ ഒബാസിറ്റി വെച്ചത്. ഇപ്പോൾ വീഡിയോ കൃത്യമായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ശേഷം വീഡിയോ സേവ് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിർദ്ദേശങ്ങളും കമൻസും ഒക്കെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.